ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന കേരള പി എസ് സിയുടെ പ്ലസ് ടു ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു മലയാളം ടോപ്പിക്കാണ് പരിഭാഷ. അപ്പോൾ ഈ പരിഭാഷ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ PYQ ആണ് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 2007 മുതലുള്ള ചോദ്യങ്ങളുണ്ട്. ഇനി ഈ ചാനലിൽ പ്ലസ് ടു ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ സിലബസിൽ പറഞ്ഞേക്കുന്ന 10 മലയാളം ടോപ്പിക്കുകളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഓപ്ഷനിൽ നിന്നെങ്ങനെ നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടെത്താം, ആ രീതിയിലാണ് നമ്മൾ ഓരോ ചോദ്യവും എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2007 ചോദിച്ചതാണ്. ലെറ്റ് മീ ഗോ ടു ഡിന്നർ, തർജ്ജമ ചെയ്യുക. ഓപ്ഷൻ എ, എന്നെ വിരുന്നിന് പോകാൻ സമ്മതിക്കുക. ഓപ്ഷൻ ബി, എന്നെ വിരുന്നുണ്ണാൻ അനുവദിക്കുക. സി, എന്നെ വിരുന്നിന് പോകാൻ അനുവദിക്കുക. ഡി, എനിക്ക് വിരുന്നിന് പോകണം. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഏതൊക്കെ ഓപ്ഷനാണ് തെറ്റ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ, എന്നെ വിരുന്നിന് പോകാൻ സമ്മതിക്കുക. സമ്മതിക്കുക എന്നൊരു വാക്ക് നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടില്ല. ലെറ്റ് മീ ഗോ ടു ഡിന്നർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എഗ്രി ചെയ്യുക, അതല്ലേ നമ്മൾ സമ്മതിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു വാക്ക് അവിടെ ഇല്ല. ഇനി ഓപ്ഷൻ ബി, എന്നെ വിരുന്നുണ്ണാൻ അനുവദിക്കുക. അപ്പോൾ അനുവദിക്കുക എന്ന് പറയുന്നതും അവിടെ വന്നിട്ടില്ല. എന്താണ് അലവ് ചെയ്യുക, ഇല്ലേ, അങ്ങനൊരു വാക്കും ഇല്ല. എന്നെ വിരുന്നിന് പോകാൻ അനുവദിക്കുക, ഓപ്ഷൻ സി, അതും റോങ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. എനിക്ക് വിരുന്നിന് പോകണം. ലെറ്റ് മീ ഗോ ടു ഡിന്നറിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, എനിക്ക് വിരുന്നിന് പോകണം. അടുത്തത്, വാട്ട് എ ബ്യൂട്ടിഫുൾ ബേർഡ് ദ പീകോക്ക് ഈസ്. ഓപ്ഷൻ എ, മയിൽ എത്ര മനോഹരമായൊരു പക്ഷി. ബി, മയിൽ മനോഹരമായൊരു പക്ഷിയാണ്. ഓപ്ഷൻ സി, മയിൽ മാത്രമാണ് മനോഹരമായ പക്ഷി. ഓപ്ഷൻ ഡി, മയിൽ മനോഹരമായ ഒരു പക്ഷിയാകുന്നു. അപ്പോൾ ഈ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അതായത് ഒരാളുടെ ഫീലിങ്സ്, ഇമോഷനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനെ നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ വളരെ ആശ്ചര്യത്തോടു കൂടി സംസാരിക്കുകയാണ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ബേർഡ് ദ പീകോക്ക് ഈസ്. അപ്പോൾ എത്ര മനോഹരമായൊരു പക്ഷി, മയിൽ എത്ര മനോഹരമായൊരു പക്ഷി എന്നാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ്. ഇനി ബി, മയിൽ മനോഹരമായൊരു പക്ഷിയാണ്. അവിടെ എത്ര മനോഹരമായൊരു പക്ഷിയാണെന്നൊരു അർത്ഥം അവിടെ വരുന്നില്ല, ഇല്ലേ. എത്ര സുന്ദരം, എത്ര മനോഹരം എന്നൊക്കെ പറയുമ്പോഴാണ് അവിടെ എന്താണ് ഒരാൾ ആശ്ചര്യത്തോടുകൂടി സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, മയിൽ മനോഹരമായൊരു പക്ഷിയാണ്. ഓപ്ഷൻ സി, മയിൽ മാത്രമാണ് മനോഹരമായ പക്ഷി. അതും തെറ്റാണ്. അപ്പോൾ മയിൽ മാത്രമാണ് മനോഹരമായ പക്ഷി എന്നൊരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഈ എത്ര മനോഹരമെന്ന് വന്നിട്ടില്ല. ഓപ്ഷൻ ഡിയിലും എത്ര മനോഹരമെന്ന് വന്നിട്ടില്ല. മയിൽ മനോഹരമായ ഒരു പക്ഷിയാകുന്നു, ജസ്റ്റ് എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിട്ട് നിൽക്കുകയാണത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ഫ്രണ്ട്സ് ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, തർജ്ജമ ചെയ്യുക. ഓപ്ഷൻ എ, സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ വരദാനങ്ങളിലൊന്നാണ്. ബി, സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ വരദാനമാണ്. ഓപ്ഷൻ സി, സുഹൃത്തുക്കൾ മാത്രമാണ് ദൈവത്തിൻ്റെ വരദാനം. ഓപ്ഷൻ ഡി, സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ വരദാനമല്ല. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ, സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ വരദാനങ്ങളിൽ ഒന്നാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വരദാനങ്ങളിൽ ഒന്ന് മാത്രമാണ് സുഹൃത്തുക്കൾ എന്നൊരർത്ഥമാണ് അവിടെ വന്നത്. അത് റോങ് ആണ്. ഓപ്ഷൻ ബി, സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ വരദാനമാണ്. അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ്, സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ വരദാനമാണ്. ഇനി സിയിലേക്ക് വരുമ്പോൾ, സുഹൃത്തുക്കൾ മാത്രമാണ് ദൈവത്തിൻ്റെ വരദാനം, മാത്രമാണ് എന്നും അവിടെ പറയുന്നില്ല. ചോദ്യത്തിൽ ഫ്രണ്ട്, ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് മാത്രമാണ് എന്നൊരു അർത്ഥത്തിൽ അവിടെ പറയുന്നില്ല. സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ വരദാനമല്ല. ഓപ്ഷൻ ഡി നേരെ റിവേഴ്സ് മീനിങ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഐ വാസ് ടേക്കൺ എ ബാക്ക് ടു സീ മൈ റിസൾട്ട്, തർജ്ജമ എന്ത്? ഓപ്ഷൻ എ, എൻ്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു. ബി, എൻ്റെ പരീക്ഷാഫലം എന്നെ തകർത്തു. ഓപ്ഷൻ സി, എൻ്റെ പരീക്ഷാഫലം എന്നെ പിന്തിരിപ്പിച്ചു. ഓപ്ഷൻ ഡി, എൻ്റെ പരീക്ഷാഫലം എന്നെ വിസ്മയമുളവാക്കി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടേക്കൺ എ ബാക്ക് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ മീനിങ് ആണ്. അപ്പോൾ ഈ ടേക്കൺ എ ബാക്ക് എന്ന് പറഞ്ഞാൽ
ആശ്ചര്യപ്പെടുക അല്ലെങ്കിൽ ഒരാളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം, അതിനെ നമ്മൾ ടേക്കൺ അബാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എയിൽ എന്നെ ഞെട്ടിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലേ, എൻ്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു. അപ്പോൾ അത് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ബി, എൻ്റെ പരീക്ഷാഫലം എന്നെ തകർത്തു, തകർത്തു എന്നുള്ളത് റോങ് ആണ്. ഓപ്ഷൻ സിയിൽ പിന്തിരിപ്പിച്ചു എന്നാണ്, അതും റോങ് ആണ്, വിസ്മയമുളവാക്കി റോങ് ആണ്. അടുത്തത്, എ ഫ്യൂ പേജസ് ഓഫ് ദിസ് ബുക്ക് ആർ വാണ്ടിങ്. തർജ്ജമ എന്ത്? ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ ആവശ്യമുള്ളതാണ്, ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ ആവശ്യമില്ല, ചില പുസ്തകത്തിലെ പുറങ്ങൾ ആവശ്യമില്ല, ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ കാണാനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാണ്ടിങ്ങിൻ്റെ അർത്ഥമാണ്. വാണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഹാജരാകാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഇല്ലാതിരിക്കുക എന്നൊരു അർത്ഥമാണ് വരുന്നത്. കാണാനില്ല, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ കാണാനില്ല. ഓപ്ഷൻ എയിലേക്ക് വരുമ്പോൾ ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ ആവശ്യമുള്ളതാണ്. ആവശ്യമുള്ളതാണെന്ന് പറയുന്നത് എന്താണ്? റോങ് ആണ്. നമ്മുടെ അർത്ഥം എന്താണ്? കാണാനില്ല അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക എന്നൊരു അർത്ഥമാണ് അവിടെ വരേണ്ടത്. അപ്പോൾ ആവശ്യമുള്ളതാണ് റോങ് ആണ്. ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ ഓപ്ഷൻ ബി ആവശ്യമില്ല, അതും റോങ് ആണ്. സിയിലും ആവശ്യമില്ല വരുന്നുണ്ട്, അതും റോങ് ആണ്. അടുത്തത് ഒരു പ്രയോഗമാണ്, ടു ബ്രേക്ക് ദ ഹാർട്ട് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ശൈലികൾ അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകൾ ഇവയ്ക്കൊന്നും എക്സാക്റ്റ് ആയിട്ടുള്ള അർത്ഥം വരണം എന്നില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകളുടെ അർത്ഥം തന്നെ വരണമെന്നില്ല, അത് മീൻ ചെയ്യുന്ന മറ്റൊരർത്ഥം വേണമെങ്കിലാവാം. അപ്പോൾ ടു ബ്രേക്ക് ദ ഹാർട്ട് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ, ഹൃദയം സ്തംഭിപ്പിക്കുക. ബി, ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖമുണ്ടാക്കുക. സി, ഹൃദയമില്ലാതെ പെരുമാറുക. ഡി, ഹൃദയം നിന്നു പോവുക. അപ്പോൾ ഇവിടുത്തെ എക്സാക്റ്റ് ആയിട്ടുള്ള മീനിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം. ടു ബ്രേക്ക് ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. ഓപ്ഷൻ ഡി, ഹൃദയം നിന്ന് പോവുക, അതും ഏകദേശം അതേ ഒരു മീനിങ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് രണ്ടും റോങ് ആണ്. ഇതൊരു എന്താണ്? ശൈലിയാണ്. അപ്പോൾ ആ ശൈലി അതുപോലെ തന്നെ പഠിക്കുക. ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖമുണ്ടാക്കുക എന്നാണ് ടു ബ്രേക്ക് ദ ഹാർട്ടിൻ്റെ അർത്ഥം. ഇനി ഓപ്ഷൻ സിയും റോ ആണ്, ഹൃദയം ഇല്ലാതെ പെരുമാറുക. അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഐ സോ ഹിം ഹി വാസ് സ്ലീപ്പിംഗ്. ശരിയായ തർജ്ജമ, ഓപ്ഷൻ എ, ഞാൻ അവനെ ഉറക്കത്തിൽ കണ്ടു. ബി, ഞാൻ കാണുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. സി, ഞാൻ അവനെ കണ്ടതും അവൻ ഉറങ്ങിപ്പോയി. ഡി, ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഈ തന്നേക്കുന്ന ചോദ്യത്തിൻ്റെ ടെൻസ് നമ്മളൊന്ന് നോക്കുക. വെൻ ഐ സോ ഹിം ഹി വാസ് സ്ലീപ്പിംഗ്, ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതായത് പാസ്റ്റ് മുമ്പ് നടന്ന ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണ്. വെൻ ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു, അത് മുമ്പ് കണ്ടതാണ്, മുമ്പ് എപ്പോഴോ കണ്ടതാണ്. അപ്പോൾ അവൻ എന്താണ്? ഉറങ്ങുകയായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. ഓപ്ഷൻ എ, ഞാൻ അവനെ ഉറക്കത്തിൽ കണ്ടു, അതായത് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടു എന്നൊരു അർത്ഥമാണ് അവിടെ വന്നത്. അത് പാസ്റ്റിൽ നടന്നതായിട്ട് നമുക്കവിടെ തോന്നുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എ റോങ് ആണ്. ഞാൻ കാണുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി, അവിടെയും പാസ്റ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഞാൻ അവനെ കണ്ടതും അവൻ ഉറങ്ങിപ്പോയി, ഓപ്ഷൻ സി. ആദ്യം ഞാൻ അവനെ കണ്ടു, അതിന് ശേഷം അവൻ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. അവിടെയും പാസ്റ്റ് വന്നിട്ടില്ല. ഞാൻ അവനെ കണ്ടപ്പോൾ, അതായത് ഞാൻ അവനെ മുമ്പെപ്പോഴോ കണ്ടു, അത് പാസ്റ്റാണ്. അവൻ ഉറങ്ങുകയായിരുന്നു, അപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആണ് അവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അടുത്ത ചോദ്യം, ദ കോർട്ട് സെറ്റ് എസൈഡ് ദ വേർഡിക്റ്റ് ഓഫ് ദ ജൂറി. തർജ്ജമ എന്ത്? ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. നമ്മൾ ഒരുപാട് പേർക്ക് ഇത് തെറ്റാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ, കോടതി ജൂറിയുടെ വിധി മാറ്റിവെച്ചു. ഓപ്ഷൻ ബി, കോടതി ജൂറിയുടെ വിധി പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചു. ഓപ്ഷൻ സി, കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി. ഓപ്ഷൻ ഡി, കോടതി ജൂറിയുടെ വിധി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. അപ്പോൾ ഇവിടെ സെറ്റ് എസൈഡ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, മാറ്റിവെക്കുക അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക എന്ന ഓപ്ഷൻ വരുമെന്ന്. പക്ഷേ ഇവിടുത്തെ അർത്ഥം ദുർബലപ്പെടുത്തുക അല്ലെങ്കിൽ റദ്ദാക്കുക എന്നൊരു മീനിങ് ആണ്. അപ്പോൾ കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി എന്നാണ് നമ്മുടെ PSC യുടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ
റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി, കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി. അപ്പോൾ ഇവിടെ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചു എന്നാണ് ഓപ്ഷൻ ബി പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിനേക്കാളും കുറേ കൂടെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ദുർബലപ്പെടുത്തി ഒറ്റ വാക്കിൽ പറയുമ്പോഴാണ്. 9-ാമത്തെ ചോദ്യം, ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ എന്ന പ്രയോഗത്തിനർത്ഥം. ഇവിടെയും പ്രയോഗമാണ് വന്നേക്കുന്നത്, അപ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള അർത്ഥം വരണം എന്നില്ല. ഓപ്ഷൻ എ, ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും തരണം ചെയ്യുക. ബി, വെള്ളത്തിലൂടെയും തീയിലൂടെയും സഞ്ചരിക്കുക. സി, വെള്ളവും തീയും അണയ്ക്കുക. ഡി, എങ്ങനെയും ലക്ഷ്യം കാണുക. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, ലക്ഷ്യം നേടാൻ ഏതുവിധ പ്രതിബന്ധങ്ങളെയും അപകടങ്ങളെയും തരണം ചെയ്യുക. അപ്പോൾ ഇത് എക്സാക്റ്റ് ആ വാക്കുകളുടെ മീനിങ് അല്ല, പക്ഷേ അതൊരു ശൈലി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പഠിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഓപ്ഷൻ ബി തോന്നാം റൈറ്റ് ആയിട്ട്, കാരണം വെള്ളവും തീയും അവിടെ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ ബിയും സിയും ഡിയും റോങ് ആണ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, വേർ ദർ ഇസ് സ്മോക്ക് ദർ ഇസ് ഫയർ സമാനാർത്ഥമുള്ള പഴഞ്ചൊല്ലേത്. തീയില്ലെങ്കിൽ പുകയില്ല, തീയില്ലെങ്കിലും പുകയുണ്ട്, പുകയുണ്ടെങ്കിൽ തീയുമുണ്ട്. ഡി, തീയുണ്ടെങ്കിൽ പുകയുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജമ, വേർ ദർ ഇസ് സ്മോക്ക് പുകയുണ്ടെങ്കിൽ ദർ ഇസ് ഫയർ തീയുമുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെയാണ് അതിൻ്റെ തർജ്ജമ. പഴഞ്ചൊല്ലാണെങ്കിൽ കൂടിയും കറക്റ്റ് വേർഡിൻ്റെ മീനിങ് തന്നെയാണ് വന്നേക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, പുകയുണ്ടെങ്കിൽ തീയുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ മാജിക് ബുക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ മാജിക് ബുക്ക് PSC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് ചാനൽ ആക്സസ് ചെയ്താലും മതി. Thank you.